പ്രിയ ഛാത്രാഹ നമസ്തേ നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രഥമം പ്രാർത്ഥന പഠാമി സംസ്കൃതം നിത്യം വധാമി സംസ്കൃതം സദാ ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ संस्कृतमातरम् वंदे संस्कृतमातरम् नम्मल्डे पुदिय पाठम् पंचतंत्रत्तिल निन्न एडुत्त ओरु कथयाण कथ एल्लावर्क्कुम् इष्टमाण अल्ले निंगल्क्कोक्के इष्टमाण अप्पो पंचतंत्रम् एन्न पारयुम्पोल् एझुतिय आराण विष्णु शर्म एन्न पारयुन्न ओरु पंडितनाण पंचतंत्रम् एझुतियत् एन्तिनु वेण्डियाण अद्देहम् पंचतंत्र कथकळ् एझुतियत् അമരശക്തി എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിൻ്റെ മക്കളെല്ലാം മണ്ടന്മാരായിരുന്നു. ഒത്തിരി ബുദ്ധി അല്ലേ, ബുദ്ധി ന്യൂനമായിരുന്നു അവർക്ക്. അപ്പോൾ അവരെന്നെ ബുദ്ധിമാന്മാരാക്കി മാറ്റാനായിട്ട് രാജാവ് പല ഗുരുക്കന്മാരെയും കൊണ്ടുവന്നു. പക്ഷെ അവർക്കൊന്നും കഴിയാതെ വന്നപ്പോൾ അദ്ദേഹം വിഷ്ണു ശർമ്മ എന്ന പണ്ഡിതനെ കാണുകയും അദ്ദേഹം അവർക്ക് വേണ്ടി 5 തന്ത്രങ്ങളോടുകൂടിയ കഥകൾ എഴുതുകയും ആ കഥകളിലൂടെ ആ കഥകൾ അവരെ കേൾപ്പിച്ചുകൊണ്ട് അവരെ ബുദ്ധിമാന്മാരാക്കി മാറ്റുകയും ചെയ്തു. അപ്പോൾ പഞ്ചതന്ത്രം എന്ന് പറയുന്നത് 5 തന്ത്രങ്ങളാണ്. 5 തന്ത്രങ്ങൾ ഏതൊക്കെയാണ്? മിത്രലാഭം, മിത്രഭേദം, കാഗോലൂകീയം, അപരീക്ഷിത കാരകം, ലബ്ധപ്രണാശം. ഇങ്ങനെ 5 തന്ത്രങ്ങളാണ് നമ്മുടെ ഈ പഞ്ചതന്ത്രം എന്നറിയപ്പെടുന്നത്. അതായത് 5 തന്ത്രങ്ങളിലൂടെ 5 തന്ത്രങ്ങളെ പ്രതിപാദിപ്പിക്കുന്ന ഓരോരോ കഥകൾ എഴുതിയിട്ട് അദ്ദേഹം രാജകുമാരന്മാരെ കേൾപ്പിക്കുകയും അപ്പോൾ അതിനകത്ത് കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? മനുഷ്യരാണോ? അല്ല, പക്ഷികളും മൃഗങ്ങളുമായിരുന്നു. പക്ഷികളും മൃഗങ്ങളുമായിരുന്നു അതിലെ കഥാപാത്രങ്ങളെല്ലാം. അപ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ കഥകൾ കേൾക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ വച്ചിട്ടാണ് ആ കഥ 5 തന്ത്രങ്ങളും കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് മിത്ര ഭേദം എന്ന് പറയുന്ന തന്ത്രത്തിൽ നിന്നെടുത്തൊരു കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മിത്രഭേദം എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ കൂട്ടുകാരെ തമ്മിൽ, നല്ല കൂട്ടുകാരെയും ചീത്ത കൂട്ടുകാരെയും തമ്മിലുള്ള അവരെ വേർതിരിച്ച് അറിയാനുള്ള ഒരു കഴിവാണ് ആ തന്ത്രത്തിലൂടെ ആ രാജകുമാരന്മാർക്ക് കിട്ടിയത്. പിന്നെ മിത്രലാഭം, ഒരു രാജാവിനെ സംബന്ധിച്ച് നല്ല നല്ല അല്ലേ നല്ല നല്ല പ്രജകളെയും നല്ല നല്ല കൂട്ടുകാരികളെയും സമ്പാദിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിനുതകുന്നതാണ് മിത്രലാഭ എന്ന് പറയുന്ന തന്ത്രം. പിന്നെ കാഗോലൂകീയം. കാഗോലൂകീയം എന്ന് വെച്ചാൽ കാകഹ ഉല്ലുഗഹ എന്ന് വെച്ചാൽ കാക്കയും മൂങ്ങയും ബദ്ധശത്രുക്കളാണ് അവർ അല്ലേ. അപ്പോൾ നമ്മളെ ശത്രുക്കളെ എങ്ങനെ തിരിച്ചറിയാം, അവരെ നമ്മളെങ്ങനെ നമ്മുടെ രാജ്യത്ത് നിന്ന് അകറ്റി നിർത്താമെന്നൊക്കെയാണ് ആയ കഥയിൽ നിന്ന് രാജകുമാരന്മാർക്ക് കിട്ടിയത്. പിന്നെ പറഞ്ഞതെന്താണ്? ലബ്ധപ്രണാശഃ. ലബ്ധപ്രണാശ നമുക്ക് കിട്ടിയത് എങ്ങനെ നഷ്ടപ്പെടാതിരിക്കാം, കിട്ടിയത് അതായത് ഒരു ചീങ്കണ്ണിയും കുരങ്ങൻ്റെ ഒരു കഥ കേട്ടിട്ടുണ്ട് അല്ലേ നിങ്ങൾ. നമ്മുടെ കയ്യിൽ കിട്ടിയതിനെ എങ്ങനെ നശിപ്പിക്കാതിരിക്കാം എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. പിന്നെ പറയുന്നത് അപരീക്ഷിത കാരകം, അതായത് നമ്മൾ വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുകയും അതേപോലെ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും വിചാരമില്ലാതെ പറയുക അല്ലേ. നമുക്കറിയാം എന്താണ് വാവിട്ട വാക്ക് അല്ലേ, വായിൽ നിന്ന് വന്നുപോയ വാക്കിനെ പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഭവിഷ്യത്തുകളൊക്കെയാണ് ആ രാജകുമാരന്മാർക്ക് ആ കഥയിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് കടക്കാം. ദ്വിതീയ പാഠ ന മൂർഖമുപതിഷേത്. പണ്ഡിതേന വിഷ്ണുശർമ്മണ രചിതം നീതിസാരാണാം കഥാനാം സമാഹാരഭൂതം ഭവതി പഞ്ചതന്ത്രം. വിഷ്ണുശർമ്മ എന്ന പണ്ഡിതനാൽ രചിക്കപ്പെട്ട നീതിസാര കഥകളുടെ ഒരു സമാഹാരമാണ് പഞ്ചതന്ത്രം. തത്ര പഞ്ചതന്ത്രാണി മിത്രലാഭ മിത്രഭേദ കാഗോലൂകീയം
ലബ്ധപ്രണാശഃ അപരീക്ഷിതകാരകം ച ഭവന്തി. ഇവിടെ അഞ്ച് തന്ത്രങ്ങൾ: മിത്രലാഭ, മിത്രഭേദ, കാകോ ലൂകീയം, ലബ്ധപ്രണാശഃ, അപരീക്ഷിതകാരകം. ഇവയാണ് അഞ്ച് തന്ത്രങ്ങൾ. അമരശക്തി മഹിളാരോപ്യ നാമകസ്യ രാഷ്ട്രസ്യ രാജ ആസീത്. അമരശക്തി മഹിളാരോപി എന്ന രാജ്യത്തിൻ്റെ രാജാവായിരുന്നു. തസ്യ പുത്രാഹ മൂർഖാഹ ആസൻ. അദ്ദേഹത്തിൻ്റെ പുത്രന്മാരെല്ലാം മണ്ടന്മാരായിരുന്നു. വിഷ്ണുശർമ്മ താൻ പശുപക്ഷ്യാദീനാം കഥാനാം സാഹ്യേന ബുദ്ധിമത അകാരയത്. വിഷ്ണുശർമ്മ അവരെ പശു, മൃഗം, പക്ഷി, പക്ഷികൾ എന്നിവയുടെ കഥകളുടെ സഹായത്തോടുകൂടി ആ അമരശക്തി എന്ന രാജാവിൻ്റെ പുത്രന്മാരെ ബുദ്ധിമാന്മാരാക്കി മാറ്റി. തത്ര മിത്രഭേദ നാമകാത് തന്ത്രാത് സങ്കലിതോയം കഥ. അവിടെ മിത്രഭേദമെന്ന പേരുള്ള തന്ത്രത്തിൽ നിന്നെടുത്ത ഒരു കഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കസ്മിംശ്ചിത് അരണ്യേ വാനരയൂഥം വസതി സ്മ. ഒരു കാട്ടിൽ വാനരന്മാരുടെ കൂട്ടം വസിച്ചിരുന്നു. തത്രൈവ സൂചിമുഖ നാമ ഗഗഹ അപി ആസീത്. തത്ര ഏവ, അവിടെ തന്നെ സൂചിമുഖ എന്നു പേരായ ഒരു പക്ഷിയും താമസിച്ചിരുന്നു. ഹേമന്തകാല സമാഗത, ഹേമന്തകാലം വന്നു. ജഞ്ചാവാദ വാദി, കൊടുങ്കാറ്റ്, ജഞ്ചാവാദ കൊടുങ്കാറ്റ് വാദി വീശി. ഘനാഹ ഗർജന്തി, മേഘങ്ങൾ ശബ്ദമുണ്ടാക്കാൻ നോക്കി തുടങ്ങി, ഇടിവെട്ടുണ്ടായി എന്നർത്ഥം. വിദ്യുതഹ സ്ഫുരന്തി, എന്താണ്, ഇടിമിന്നൽ ഉണ്ടായി. വൃക്ഷാഹ ധുവന്തി, വൃക്ഷങ്ങളെല്ലാം ആടി ഉലഞ്ഞു. മഹതീ വൃഷ്ടിർഭവതി, മഹതീ വൃഷ്ടിഹി ഭവതി, പെരുമഴ, വലിയ തോതിലുള്ള മഴ ഉണ്ടായി. സർവ പ്രകൃതി ശബ്ദമുഖരിത ച, എല്ലായിടത്തും പ്രകൃതിയിൽ എല്ലായിടത്തും ശബ്ദങ്ങളോ കേൾക്കാൻ തുടങ്ങി. കിന്തു പശുപക്ഷിണ സ്വവാസസ്ഥാനേ സ്ഥിതാഹ മൗനം അനുതിഷ്ഠന്തി. കിന്തു പക്ഷേ പക്ഷിമൃഗാദികൾ അവരുടെ സ്വന്തം വാസസ്ഥാനത്ത് തന്നെ മൗനേന മൗനം അനുതിഷ്ഠന്തി, മൗനം പാലിച്ച് ഇരുന്നു, ശബ്ദമുണ്ടാക്കാതെ ഇരുന്നു. തീവ്രേണ ശൈത്യേന സർവേ വാനരാഹ കമ്പന്തേ, അതിശക്തമായ ശൈത്യം കൊണ്ട് വാനരന്മാരെല്ലാം വിറയ്ക്കുവാൻ തുടങ്ങി. കേചിത് വാനരാഹ ഭൂമൗ പതിതാനി ഗുഞ്ചാഫലാനി അങ്കാരാൻ മത്വ സഞ്ചിത്യ പ്രജ്വലനായ ധമന്തി സ്മ. കേചിത് വാനരാഹ, ചില കുരങ്ങന്മാർ, ഭൂമൗ പതിതാനി ഗുഞ്ചാഫലാനി, ഭൂമിയിൽ വീണുകിടക്കുന്ന ഗുഞ്ചാഫലാനി കുന്നിക്കുരുക്കൾ, അങ്കാരാൻ മത്വ സഞ്ചിത്യ പ്രജ്വലനായ ധമന്തി. അങ്കാര എന്ന് പറഞ്ഞാൽ നമ്മുടെ തീയുള്ള കരിക്കട്ട, തീയുള്ളതോ ഇല്ലാത്തതോ ആയ കരിക്കട്ടേനെയാണ് അങ്കാരൻ എന്ന് പറയുക. കാരണം നമ്മൾ വിറകൊക്കെ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ കരിക്കട്ട. മത്വ സഞ്ചിത്യ പ്രജ്വലനായ ധമന്തിസ്മ. അപ്പോൾ കുന്നിക്കുരു കരിക്കട്ടയാണെന്ന് വിചാരിച്ചിട്ട് അവർ പ്രജ്വലനായ ധമന്തിസ്മ അതിനെ ശേഖരിച്ച് കത്തിക്കാനായിട്ടുള്ള ശ്രമം തുടങ്ങി, ഊതുവാൻ തുടങ്ങി. വാനരാണാം വ്യർത്ഥം പ്രയത്നം വിലോക്യ സൂചിമുഖ അവതത്. വാനരന്മാരുടെ ഇത്തരത്തിലുള്ള വെറുതെയുള്ള പ്രവൃത്തി കണ്ടിട്ട് സൂചിമുഖ അവതത്, സൂചിമുഖൻ പറഞ്ഞു. ഭോ മൂർഖ നൈത്തേ വഗ്നിഗണാഹ, എന്താണ് ഭോ മൂർഖ, ഹേ മണ്ടന്മാരെ, ന ഏതേ വഗ്നിഗണാഹ, ഇത് എന്താണ്, ഇത് കനൽക്കട്ടകളല്ല. ഗുഞ്ചാഫലാനി ഏതാനി, ഗുഞ്ചാഫലാനി ഏതാനി, കുന്നിക്കുരുക്കളാണ്. ഏതസ്മാത്
ഏതസ്മാത് ശീതരക്ഷാം ഏതസ്മാത് ശീതരക്ഷാം ന ഭവിഷ്യതി ഇതിൽ നിന്ന് ഇതുമൂലം ശൈത്യത്തിൽ നിന്നുള്ള രക്ഷ നേടാൻ സാധിക്കില്ല നിർവാദം വനപ്രദേശം ഗുഹാം വാ ഗച്ഛന്തു നിർവാദം കാറ്റടിക്കാത്ത വനപ്രദേശത്തേക്കോ ഗുഹയിലേക്കോ പോകൂ ഇതി വാനരാസ്തു വാനരാഹ തു ഇമാഹ വാജഹ വിഗണ്യ പുനഃ തദേവ അകുർവൻ വാനരന്മാരാകട്ടെ ഈ വാക്കുകൾ വിഗണ്യ തിരസ്കരിച്ചിട്ട് വീണ്ടും അതുതന്നെ ചെയ്തു ശുചിമുഖ പുനഃ പുനഃ അവദത് ഭോ കിം വൃഥാ ക്ലേശേന ഇതി ശുചിമുഖനും വീണ്ടും വീണ്ടും പറയാൻ തുടങ്ങി കിം ഭോ കിം വൃഥാ ക്ലേശേന ഇതി വെറുതെ എന്തിനാണ് നിങ്ങൾ ബുദ്ധിമുട്ടുന്നത് അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നത് തഥാ കശ്ചിത് വൃദ്ധവാനരഹ ശുചിമുഖമവദത് ഭോ കിം താവനേനോപദേശേന വ്യാധം മൂർഘം വ്യസനസംസ്ഥിതം ച യഹ ഉപതിഷ്യതി സഹ പരാജയം പ്രാപ്നോതി അതഃ മൗനം ഭജ ഇതി തഥാ അപ്പോൾ കശ്ചിത് വൃദ്ധവാനരഹ ഒരു വൃദ്ധവാനരൻ ശുചിമുഖമവദത് ശുചിമുഖം അവദത് ശുചിമുഖനോട് പറഞ്ഞു ഭോ കിം താവനേനോപദേശേന എന്നാണ് തവ അനേന ഉപദേശേന എന്തിനാണ് അവരെ ഉപദേശിക്കുന്നത് വ്യാധം മൂർഘം വേടനെയും മണ്ടന്മാരെയും വ്യസന സംസ്ഥിതം വിഷമിച്ചിരിക്കുന്നവരെയും ച യഹ ഉപദിശതി ആരാണോ ഉപദേശിക്കുന്നത് സഹ പരാജയം പ്രാപ്നോതി അവൻ പരാജിതനാകും അതഃ മൗനം ഭജ അതുകൊണ്ട് തന്നെ മിണ്ടാതിരിക്കൂ അല്ലെങ്കിൽ മൗനം പാലിക്കൂ എന്ന് ആ വൃദ്ധവാനരൻ ശുചിമുഖനോട് പറഞ്ഞു ശുചിമുഖ തു വൃദ്ധവാനരമനാദൃത്യ തദേവ അനവരതം വദതി സ്മ ശുചിമുഖ തു ശുചിമുഖനാകട്ടെ വൃദ്ധവാനരം അനാദൃത്യ വൃദ്ധവാനരനെ എന്താണ് തിരസ്കരിച്ചിട്ട് അല്ലെങ്കിൽ വൃദ്ധവാനരനെ അവഗണിച്ചിട്ട് തദേവ അനവരതം വദതി സ്മ അതുതന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു അന്തേ കുപിതഃ കശ്ചിത് വാനരഃ ശുചിമുഖം ഗൃഹീത്വ അമാരയത് അവസാനം കുപിതനായ ഒരു വാനരൻ ശുചിമുഖൻ ഗൃഹീത്വ ശുചിമുഖനെ പിടിച്ച് അമാരയത് കൊന്നു അത ഏവ ഉച്ചതേ ഉപദേശേഹി മൂർഘാണ പ്രകോപായന ശാന്തയെ പയപ്പാനം ഭുജങ്കാനാം കേവലം വിഷവർദ്ധനം ഇതി എന്താണ് ഉപദേശം കൊണ്ട് മൂർഖന്മാരെ ദേഷ്യവർദ്ധന അതായത് പ്രകോപിപ്പിക്കാനേ സാധിക്കുകയുള്ളൂ അല്ലാണ്ട് അവരെ ശാന്തരാക്കാൻ സാധിക്കില്ല എങ്ങനെ പയപ്പാനം ഭുജങ്കാനാം കേവലം വിഷവർദ്ധനം പാമ്പിന് പാല് കൊടുക്കുന്നത് എന്തിനാണ് അല്ലേ അതിൻ്റെ വിഷം വർദ്ധിക്കുകയുള്ളൂ അല്ലാണ്ട് പാല് എന്നുള്ള കൊടുക്കുന്നതുകൊണ്ട് വിഷം കുറയോ ഇല്ല അല്ലേ അത് അതിൻ്റെ വിഷം വർദ്ധിപ്പിക്കുകയേ ചെയ്യുള്ളൂ അല്ലേ അതേപോലെയാണ് നമ്മൾ ബുദ്ധിയില്ലാത്തവരെ ഉപദേശിക്കുന്നവരെ അവരെ ദേഷ്യം കൂട്ടാനേ സാധിക്കുകയുള്ളൂ അല്ലാണ്ട് അവരെ ശാന്തരാക്കാനായിട്ട് അതുമൂലം സാധിക്കില്ല നമ്മുടെ പാഠഭാഗം കഴിയുകയാണ് എല്ലാവരും നല്ല രീതിയിൽ ക്ലാസ് കാണാം ധന്യവാദങ്ങൾ